ജയിലിൽ പോയി സമയത്താരും ഉണ്ടായിരുന്നില്ല. ആ സമയത്തോട്ട് അദ്ദേഹത്തോടൊപ്പം നിർത്താതെ കൊണ്ടുവന്ന ഒരു വ്യക്തിത്വം. അവസാന കാലത്തിൽ അദ്ദേഹം ഇൻ്റർവ്യൂവിൽ ഉണ്ടായിരുന്നു, ഞാൻ തിരിച്ചു വരും എന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അദ്ദേഹം പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരു ഇൻവെസ്റ്റർ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അതിന് ചുക്കാൻ പിടിച്ച് നമ്മുടെ പ്രിയപ്പെട്ട സാർ കൊല്ലാണ്ടിയാണ് അദ്ദേഹം. നിരന്തരം അതിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. പലർക്കും പറയാതെ ഒരു സത്യമാണത്. അദ്ദേഹം ഓർമ്മകൾ അദ്ദേഹത്തിനുണ്ട്. സമയം കുറവാണെങ്കിലും പക്ഷേ അദ്ദേഹത്തിന് ലാസ്റ്റ് വരെ ഞാൻ നിർത്താൻ ആഗ്രഹിച്ചത് അദ്ദേഹം അവിടെ ഉണ്ടാവണമെന്ന് ആഗ്രഹം. ഈ പ്രോഗ്രാമിൻ്റെ നന്ദി വരെ അദ്ദേഹം ഇവിടെ ഉണ്ടാവണം. കഴിഞ്ഞ അദ്ദേഹം ലാസ്റ്റ് ഗെയിമൊക്കെ പറക്കണം. പക്ഷെ അദ്ദേഹത്തിൻ്റെ അനുഭവം അതുപോലെ തന്നെ അദ്ദേഹത്തിന് നൽകിയ രാമചന്ദ്രൻ്റെ അദ്ദേഹം നൽകിയ ആ കോൺഫിഡൻസും അത് അദ്ദേഹത്തിന് തിരിച്ചു വരുന്നൊരു പാതയിലായിരുന്നു. പകുതി വെച്ചാണ് അത് നിലച്ചു പോയത്. പക്ഷേ അദ്ദേഹം പറഞ്ഞ പോലെ അറ്റ്ലസ് ജ്വല്ലറിയുടെ ഒരു ശാഖ ദുബായിൽ കാണണമെന്നുള്ള ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. വ്യക്തിപരമായി ഞാനത് പങ്കുവെക്കുകയാണ്. അത് മനസ്സിലാക്കാൻ ചിലപ്പോൾ അതിനൊരു നിമിത്തമായിരിക്കാം. അസ്സലാമു അലൈക്കും. ഗുഡ് ഈവനിങ് എല്ലാവർക്കും. നമസ്കാരം. കലാസാഹിത്യ സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രതിഭകളും പ്രകൽഭരും കൂടി ഒത്തുചേർന്ന ഒരു വേദിയാണ് സദസ്സാണ്. ആദ്യമായി രാമേട്ടനെ നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. രാമേട്ടൻ ഇന്ന് 80 വയസ്സിൽ മരിക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ ഒരു ചിരിക്ക് പിന്നിൽ ഞാനുണ്ടായിരുന്നൊരു സംശയം പോലെ എനിക്കുണ്ട്. കാരണം ഉണ്ട്. കാരണം അത്ര പോലും ആത്മസംതൃപ്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തെ നേരത്തെ പരിചയമുണ്ടെങ്കിലും ജയിലിൽ അന്വേഷിച്ചാണ് കൂടുതൽ അടുത്തറിയാനും വിളിക്കുക. അവിടുന്ന് ജയിലിൽ നിന്ന് വിളിക്കാറുണ്ടായിരുന്നു. തനിക്കുള്ള കരങ്ങിയ ലക്ഷം നല്ല ബന്ധങ്ങളുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അദ്ദേഹത്തിന് വലിയ ഫണ്ടുമാണ്, ചെറിയ ഫണ്ട് പോരാ, വലിയ ഫണ്ട്, വിശാലമായി തന്നെ ജ്വല്ലറികൾ തുടങ്ങണം, അങ്ങനൊരു ഇതുണ്ടായിരുന്നു. അതിനു മുമ്പായിട്ട് പറയട്ടെ, ഇന്നലെ മരിച്ചതിന് ശേഷം ആദ്യമായിട്ട് റിപ്പോർട്ടർ ചാനലിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. ഒരു മണിക്കൂറോളം പ്രകാശ് നമ്മുടെ അഡ്വക്കേറ്റ് അശുക്കൻ ഞാനും അങ്ങനെ ഒരു 3-4 പേരാണ് പങ്കെടുക്കാൻ കഴിഞ്ഞു. ഒരു മണിക്കൂറോളം റിപ്പോർട്ടർ ചാനലിൽ അദ്ദേഹത്തെ പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റി, ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റി. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഇന്നലെ തന്നെ പുള്ളിക്ക് ആദരാജ്ഞയിൽ അർപ്പിച്ചുകൊണ്ട് GCC പ്രതിനിധികൾക്ക്, കാരണം നിങ്ങൾക്ക് GCC ഫ്രാഞ്ചൈസി സൗദവേദിയുടെ ഒരു പ്രസിഡൻ്റാണ് ഞാൻ, നമ്മുടെ സെക്രട്ടറി ബഷീർപുലി ഷാജി ബഷീർ പറഞ്ഞത് കെ രാജീവ് വക്കാഫ് എല്ലാവരും കൂടി കൂടുതൽ അദ്ദേഹത്തിന് അനുശോചനം ആദ്യമായിട്ട് ഇന്നലെ GCC ഫ്രാഞ്ചൈസി സൗദവേദിയുടെ പേരിൽ ചെയ്യാൻ പറ്റി. രാമേട്ടൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഒരു ബിസിനസ്സുകാരനല്ല. എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു പിതാവിൻ്റെ സ്ഥാനത്ത്, ഒരു സഹോദരൻ്റെ സ്ഥാനത്ത്, ഒരു സുഹൃത്തിൻ്റെ സ്ഥാനത്ത്, അങ്ങനെ ഒത്തിരി ഒത്തിരി സ്ഥാനങ്ങളുണ്ട് അദ്ദേഹത്തിന്. ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്, ഞങ്ങൾ പോകാറുണ്ട്. ഈവൻ കഴിഞ്ഞ വീക്കിൽ പോലും, കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തിൻ്റെ ബർദ്ധുവിൻ്റെ വസതിയിൽ പോലും എനിക്ക് പോകാനും, അന്നെടുത്ത ഫോട്ടോ ആണ് ഞാൻ ഇന്നലെ ഷെയർ ചെയ്തത്. ഒരാഴ്ച മുമ്പത്തെ അദ്ദേഹത്തോടെ കെട്ടിപ്പിടിച്ച ഒരുപാട് തമാശകളും, അതുകൂടാതെ ഒരു ഇൻവെസ്റ്റർ നേരത്തെ ഉള്ളത് കൂടാതെ പുതിയൊരു ഇൻവെസ്റ്റർ വന്നിരുന്നു, അദ്ദേഹത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവുള്ള ആളായിട്ടവിടെ പോകാനും സംസാരിക്കാനും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു 1.5 കൊല്ലം മുമ്പാണ് ഞാനൊരു വലിയൊരു ഇൻവെസ്റ്ററായിട്ട് സംസാരിച്ചിട്ട് കൊണ്ടുവരുന്നതും അദ്ദേഹത്തെ മീറ്റ് ചെയ്യുന്നത്, വീട്ടിൽ പോയിട്ട് മീറ്റ് ചെയ്യുന്നതും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതും. ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. കാരണം ദുബൈയിലെ 2 സ്ഥാപനം തുടങ്ങാനും, ഷാർജയിലും അങ്ങനെ അബുദാബിയിലും അങ്ങനെ എല്ലാ എമിറേറ്റ്സും തുടങ്ങാനുള്ള പദ്ധതികളും കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാനും ആ ഒരു ആത്മവിശ്വാസം തന്നെ പുള്ളിക്കുണ്ടായിരുന്നു. അതിന് എനിക്ക് ചിലപ്പോൾ ഞാൻ നിമിത്തമാവാം. കാരണം എപ്പോഴും പുഞ്ചിയോടുകൂടി ഞാൻ വീണ്ടും തിരിച്ചു വരുമെന്നുള്ളൊരു ആത്മവിശ്വാസം അതെനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് നടന്നിട്ടില്ലെങ്കിലും അദ്ദേഹം ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. കാരണം അതിലെ ചർച്ച ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ അടുത്ത കാലങ്ങളിലായിട്ട് അധിക സദസ്സുകളിലും ഒരുപാട് വേദികളിൽ ഞാനും അദ്ദേഹം ഗസ്റ്റായിട്ട് ഉണ്ടാവാറുണ്ട്. അതിനും എനിക്ക് ഒരുപാട് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പല വേദികളും ഞങ്ങൾ ഒന്നിച്ചുണ്ടാവാറുണ്ട്. പിന്നെ അതുകൂടാതെ വിളിക്കാറും സൗഹൃദ ബന്ധമായാലും പിന്നെ ബിസിനസ് കാര്യങ്ങളായാലും ഒരുപാട് ചർച്ചാ വിഷയങ്ങൾ ഒന്നിച്ചു കൂടേണ്ട ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ മരണം തന്നെ വല്ലാതെ എന്താ ഒറ്റ വാക്ക് പറയാനൊരു സങ്കടമില്ല. വല്ലാത്തൊരു എനിക്ക് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു, എൻ്റെ ഇതൊക്കെ നഷ്ടപ്പെട്ടവർ, സഹോദരൻ, പിതാവ്, ഒരു സുഹൃത്ത്, എല്ലാം കൂടി ഉൾപ്പെട്ട ഒരു വ്യക്തിത്വം, കലാ സാംസ്കാരിക സാമൂഹിക ഒരു ബിസിനസ്സുകാരനല്ല അദ്ദേഹം, അദ്ദേഹം ഒരു പച്ചയായ മനുഷ്യനാണ്.
ഒരു പച്ചയായ മനുഷ്യൻ പറഞ്ഞക്കറിയാം. അപ്പോൾ അത് പൊതു സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ പറയുകയും ഒരുപാട് പേർക്ക് ഉപകാരം കിട്ടുന്ന തരത്തിലുള്ള ഒരാളെയും കുറ്റപ്പെടുത്താൻ അദ്ദേഹം തയ്യാറല്ല, ഒരാളെയും അദ്ദേഹത്തിൽ കുറ്റപ്പെടുത്തുന്നത് താല്പര്യമില്ല. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് ചിന്തിക്കാറ്, നമ്മളെല്ലാവരും അങ്ങനെ തന്നെ പോകാറ്. അപ്പോൾ ഞങ്ങളത് ഇങ്ങനെ പറയുന്നതിന് നമ്മൾ ഓരോ കാര്യങ്ങൾ ഭൗതിക പുറത്തുള്ള കാര്യങ്ങൾ പറയുന്നതിനും അദ്ദേഹം സംസാരം പറഞ്ഞാൽ ശരിയാണ്. എന്തിനാണ് നമ്മൾ അവരൊക്കെ പറ്റി അവരവരുടേതായ പാടായി അവരങ്ങനെ പോട്ടെ, നമുക്ക് ദൈവമുണ്ടല്ലോ. ദൈവം അത് തന്നെ എൻ്റെയും പുള്ളിയുടെ സെയിം ചിന്ത തന്നെയാണ് എനിക്കും ഉള്ളത്. കാരണം നമുക്കെല്ലാം കാണുന്നത് ദൈവം എന്ന് പറഞ്ഞാൽ മോളുണ്ട്. നമ്മൾ പലരും പല രീതിയിലുള്ള ആൾക്കാരാണ്, പല രീതിയിലുള്ള സ്വഭാവക്കാരാണ്, പല വ്യത്യസ്ത സ്വഭാവം പല. നിങ്ങൾക്കറിയാം ഒരാളെ തകർച്ചയിലും ഉയർച്ചയിലും ആരെല്ലാം കൂടെ ഉണ്ടാകുന്നത് അറിയണമെങ്കിൽ അയാളെ തകർന്നാലേ അറിയാൻ പറ്റും. അത് രണ്ടും അനുഭവിച്ചാലാണ് ഞാനും. കാരണം സമ്പത്തുള്ള സമയത്തും നമ്മൾ എത്ര ഉയരത്തുള്ള സമയത്തും നമ്മളെ കൂടെ ഒരുപാട് ശിഖരങ്ങളും ഒരുപാട് പറവകളും എല്ലാം ഉണ്ടാവും. ഇതെല്ലാം നഷ്ടപ്പെടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എല്ലാം പറന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. അത് സമൂഹത്തിൽ ഈ അടുത്ത കാലത്തായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു. സ്വന്തം ഈവൻ കുടുംബമായാലും ശരി, സ്വന്തം സുഹൃത്തുക്കളായാലും ശരി, സ്വന്തം വേണ്ടപ്പെട്ടവരായാലും ശരി, എല്ലാവരുടെയും സ്ഥിതി തന്നെയാണ്. സമ്പത്ത് ഉണ്ടെങ്കിൽ കൂടെ ഉണ്ടാവും. സമ്പത്ത് നഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വം ഒരു ഒറ്റപ്പെടുന്ന സമയത്ത് ആരും കൂടെ ഉണ്ടാവില്ല. അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. കാരണം നമ്മളിന്നില്ല, നാളെ എന്തായാലും മരിച്ചു പോകും. നമുക്ക് ഏറ്റവും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് ആ ഒരു വ്യക്തി, ഏത് വ്യക്തി ആയിക്കോട്ടെ, അവർക്ക് കൊടുക്കുന്ന ആത്മവിശ്വാസമാണ്. നമ്മൾ നാളെ എന്തോ പൈസ ഉണ്ടായിക്കോട്ടെ ഇല്ല ആയിക്കോട്ടെ, കാരണം നമ്മൾ ഈ പൈസ ഒക്കെ ഉണ്ടാക്കി എന്ത് ചെയ്യാനാണ്? കോടികളെടുത്ത് പുറകിലോടുന്നെത്ത ആൾക്കാരുണ്ട് ബിസിനസ്മാൻമാർ, കോടികളെ പുറകിൽ പൈസക്ക് മാത്രം ജീവിച്ച് എന്ത് ബെനിഫിറ്റ് എന്താ നോക്കി നടക്കുന്ന എത്ര ആൾക്കാരോടുണ്ട്. ഓൺലി എന്താണ് അവർക്ക് ബെനിഫിറ്റ്? എന്തിനാണ് ബെനിഫിറ്റ്? നാളെ നേരം വന്നിട്ട് നിങ്ങൾ ഉണ്ടാവും, നിങ്ങൾ ഉറപ്പുണ്ടോ? അശ്വത്ഥാമശ്ശേരി എത്ര മരണം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും ദിവസം? ആരെല്ലാം മരിച്ചു പോകുന്നു? പ്രായത്തിന്റെ പത്തില്ല, അസുഖം പിടിച്ചിട്ടല്ല, കൊഞ്ഞു വിളി മരിക്കുന്നു, തലകറങ്ങി വിളി മരിക്കുന്നു, സ്ട്രോക്ക് ആയിട്ട് മരിക്കുന്നു, പല രീതിക്ക് മരണം. നാളെ നമ്മൾ നേരം വെളുത്താൽ ഉണ്ടാവുന്ന പോലെ ഒരു ഉറപ്പില്ലാത്തൊരു കാലഘട്ടമാണ് ഇപ്പോൾ. മുമ്പൊക്കെ മരിക്കുമ്പോൾ കുറച്ച് കാലാസുഖം പിടിച്ച് കടന്ന് വാർദ്ധക്യത്തിലോ അല്ലെങ്കിൽ കുറച്ച് സമയമെടുക്കും. ഇപ്പോൾ പെട്ടെന്ന് പെട്ടെന്നുള്ള മരണം. ഇപ്പം ആൾക്കാർ സമ്പത്തിൻ്റെ പുറകെയും എങ്ങനെ മറ്റുള്ളവർ ദ്രോഹിക്കാൻ നോക്കുക, എങ്ങനെയാണ് എനിക്ക് അഭിവൃദ്ധി എൻ്റെ ഇതെന്താണെന്നുള്ള കാഴ്ചപ്പാട് നോക്കി നടക്കുന്ന ആൾക്കാരാണ്. എനിക്ക് ഇന്ന് മാത്രമേ ജനങ്ങളെ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളൂ, നമ്മൾ ഇനിയുള്ള ജീവിതമെങ്കിലും നമുക്കും നമ്മുടെ സമൂഹത്തിനും വേണ്ടി നമ്മൾ ജീവിക്കുക. കാരണം സമ്പത്ത് വേണം, വേണ്ട എന്നെല്ലാം പറയുന്നത് വേണം, നമുക്ക് ആവശ്യത്തിന് വേണം. പക്ഷേ ഒരുപാട് സമ്പത്ത് ഉണ്ടെങ്കിൽ നമുക്കിതൊന്നും അനുഭവിക്കാൻ യോഗമില്ല, നമ്മളിത് എവിടെ കൊണ്ടുപോകാൻ പോകുന്നില്ല. അതുകൊണ്ട് ജന ഉപകാരപ്രദമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയാൽ നമ്മൾക്ക് അവിടെ ഒരു മാർക്കബിൾ ഇപ്പൊ തന്നെ കണ്ടില്ല, അറ്റ്ലസ് കമാൻഡറിന്റെ പേര് ലോകത്തുടനീളം. അവരൊറ്റ പേര് ഏത് കുട്ടിക്കാത്ത അറിയാത്തത്, ഒരു പരസ്യത്തിന് ആവശ്യമില്ല. നിങ്ങൾക്കുള്ളിൽ വലിയ ബിസിനസ്മാരെ ചെയ്യുന്ന ലക്ഷങ്ങൾ പൊട്ടിച്ചിട്ടില്ല അദ്ദേഹം. ചെറിയൊരു വാക്കിൽ ജനകോടികളുടെ വിശ്വസ്ഥാപനം എന്നുള്ള അത് ശരിയായ രീതിയാണെങ്കിലും തമാശ രൂപേണാണെങ്കിലും എല്ലാവരും മനസ്സിൽ തറച്ചൊരു വേർഡാണത്. ഇന്ന് പോലും ഏതൊരാൾ സംസാരിക്കാതെ ആ വാചകം ഇനി ഇന്നും തന്നെ എത്ര കാലം കഴിഞ്ഞാലും ഈ തലമുറ മറക്കത്തില്ല. അത്രത്തോളം ആൾക്കാരുടെ ഹൃദയങ്ങളിൽ അദ്ദേഹം പിടിച്ചു പറ്റിയ മനുഷ്യനാണ്. അപ്പോൾ നമ്മളുള്ള ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരാളെ മനസ്സിൽ ഇടം പറ്റുക, നമുക്ക് അതാണ് ഏറ്റവും വലിയ കാര്യം. നാളെ നമ്മൾ ഓർക്കണമെങ്കിൽ നമ്മൾ നല്ല ചെയ്തുകൊണ്ടേയിരിക്കുക. കാരണം ഇവിടെ ഇപ്പം നിങ്ങൾക്കറിയാം കൂടെ നിൽക്കുന്ന പോലെ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന കാലഘട്ടം, നേലിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരാണ് നമ്മളെ കൂടെ ഉള്ളത്, നമ്മൾ ബ്രദറാണോ സുഹൃത്താണോ, ആരാണ് നമുക്ക് ഒരു തിരിച്ചറിയാൻ പറ്റാത്ത കാലഘട്ടം? നമ്മളൊന്നും കൂടെ തിരിഞ്ഞു കഴിഞ്ഞാൽ കുറ്റം പറയുകയും ചിരിഞ്ഞ് നിന്ന് കളിയാക്കുകയും ചെയ്യുന്ന എത്ര ആൾക്കാർ നമുക്ക് കണ്ടുമുണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യരാണ്. നാളെ അവർക്കും എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ പഠിച്ചോ മേലുണ്ട് പറഞ്ഞോലെ, നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ദുരിയാവുന്നതെല്ലാം കൊടുത്തോളൂ, നമ്മൾ പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമില്ല. അശ്വല്ല എല്ലാവരും തന്നെ എല്ലാവരും നമ്മളിപ്പം ജീവിതം പറഞ്ഞു, ഇപ്പം നമ്മൾ വീട്ടിലെത്തുമോ അല്ലെങ്കിൽ നമ്മളിപ്പം വണ്ടി കയറുന്നതുകൊണ്ട് നമുക്കൊരു ഉറപ്പില്ല, ഒരു കാലഘട്ടമല്ല. ഈവൻ ഷർട്ട് പോലും അടിച്ചേക്കാൻ പറ്റും നമുക്കറിയില്ല. ഞാനിവിടെ തിരിച്ചവിടെ ഇരിക്കുന്ന പോലെയുള്ള ഉറപ്പില്ല. നിങ്ങൾക്കറിയാം പല വേദികളിൽ എത്ര ആൾക്കാർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കൊഞ്ഞവനും മിച്ചൊന്നും, അതാവും സെക്കൻഡുകൾ മതി. നമ്മൾ എത്രത്തോളം നല്ല കാര്യം ചെയ്യുന്നു അത്രത്തോളം ജനമനസ്സുകളിൽ നമ്മളുണ്ടാവും. എപ്പോഴും നമ്മൾ മാർക്കബിളായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒരാളെ വേദനിപ്പിച്ചിട്ട് കൊണ്ടോ ഒരാളെ സമ്പാദ്യം ഇതിനു വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്തിട്ടോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടോ അല്ല മറ്റുള്ള രീതിക്ക് കൊണ്ടോ നിങ്ങളൊന്നും ചെയ്യാതിരിക്കുക. കാരണം നമ്മളൊക്കെ മനുഷ്യൻ നല്ല മരങ്ങളായിട്ട് നല്ല സമൂഹത്തിന് ഒതുക്കുന്ന ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് എൻ്റെ അഭ്യർത്ഥന. കാരണം അറ്റ്ലസ് രാമചന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹം 80 വയസ്സുവരെ ഇത്രയും പുഞ്ചിരിയോടെ തീയും ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, ഞാൻ വീണ്ടും തിരിച്ചു വരും, ഞാൻ വീണ്ടും നിങ്ങളിലെത്തും.
നിങ്ങൾക്കറിയാം ഇപ്പോൾ 19 വയസ്സ് പോലും ഇത്ര എനർജറ്റിക് ആയിട്ടുള്ള പെർസൺ വ്യക്തിത്വങ്ങളെ കാണാൻ പറ്റുന്നില്ല. ഇപ്പം അത്ര പോലും 80-ാമത്തെ വയസ്സിൽ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ചിരിച്ച് കളിച്ച് കെട്ടിപ്പിടിച്ച് ആ ഫോട്ടോ ഞാനിപ്പം കംപ്ലീറ്റ് ഷെയർ ചെയ്തത്. കാരണം ഒരുപാട് പറയാനുണ്ട്, പറഞ്ഞാൽ പറഞ്ഞാൽ തീരത്തില്ല. കാരണം ഒരു മണിക്കൂർ ലൈവിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ടായപ്പോൾ ഞങ്ങൾക്ക് മതിയാവുന്നില്ല. കാരണം ഒത്തിരി കാര്യങ്ങൾ പറയാം, ചോദിച്ചാൽ മാത്രമല്ല നമുക്ക് ഉത്തരം പറയാൻ പറ്റും. നമുക്ക് ഒരുപാട് കാര്യം എന്നുള്ളതായിട്ട് റിപ്പോർട്ടർ ചാനൽ ലോകം മൊത്തം കണ്ടിട്ടുണ്ടാവും. ഞാനും അഡ്വക്കേറ്റ് അഷിക്കും മറ്റുള്ളവരും അഡ്വക്കേറ്റ് വൈഹറിയും പങ്കെടുത്തതിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ പ്രകാശ് വളരെ സന്തോഷമുണ്ട് എല്ലാവർക്കും. കാരണം ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്, കാരണം ഇത്രയും വ്യക്തിത്വങ്ങൾക്കിടയിൽ നമ്മൾ അതിൽ നിന്ന് സാഹചര്യം ഒരുക്കി തന്നില്ല, നമുക്ക് ഇങ്ങനെ ഒരു നടത്താനുള്ളത് ഇങ്ങനെ അറിയപ്പെടുത്താനും പറയാനും കഴിഞ്ഞില്ല, നമുക്ക് വലിയ അധികം സന്തോഷമുണ്ട്. അതുകൂടാതെ നിങ്ങൾക്കറിയാം തുടക്കത്തിൽ വിളിക്കേണ്ടി ഒരു വ്യക്തിത്വമാണ് ഞാൻ. അപ്പോൾ ഇവർ പറഞ്ഞു നിങ്ങൾ നമ്മൾ സംഘാടകരുടെ കൂടെ ആയിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാകേണ്ട ഒരാളാണ്, കാരണം പ്രോട്ടോകോൾ പ്രകാരം തുടക്കത്തിലെ വിളിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് ഈ ഗവൺമെൻറ് പ്രകാരം. പക്ഷേ നിങ്ങളിൽപ്പെട്ട യാസർ എന്ന് കാലത്ത് തൊട്ട് എഫേർട്ട് എടുക്കുന്നതാണ് അഡ്വക്കേറ്റ് അഷിക്ക് നാസർബായ് ബോൾസ് അങ്ങനെ എല്ലാവരും. അപ്പോൾ അവരെ കൂടെ അവരെ കൊടുത്തത് ഒരാളെ സംഘാടകരുടെ നിലയിലാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം വിളിക്കാത്തല്ലോ തുടക്കത്തിൽ വിളിക്കാത്തല്ലോ പരാതിയല്ല, കാരണം നിങ്ങൾ കുറഞ്ഞ വ്യക്തിത്വങ്ങളായാലും ആ വ്യക്തിത്വങ്ങൾ എൻ്റെ വാക്കുകൾ ശ്രവിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ ഇന്ത്യ വെച്ച് വളരെ നമ്മളെ വളരെ അപ്പുറത്തായിട്ട് സ്വന്തം കൂടപ്പുറപ്പോലെ കൊണ്ടെടുക്കുന്നതാണ്. കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ തലവനായിട്ട് കിടക്കായിരുന്നു. അപ്പം രാമേട്ടനും ഞങ്ങളൊക്കെ വളരെ ഹാപ്പിയായിട്ട് പിന്നത്, കാരണം ഇത്ര പോലും അനിയാമത്തെ മരണം മനസ്സിൽ ഇത്ര വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കി നമ്മൾ തമ്മിൽ ആത്മാർത്ഥ ബന്ധമാണ്. കാരണം പലരും വന്ന് ചില ചടങ്ങിന് വേണ്ടിയിട്ട് പറഞ്ഞു പോയെങ്കിലും എനിക്കുള്ള ബന്ധം എന്ന് പറയുന്നത് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ബന്ധമാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഈ വൈകിയ വേളയിലും ഒരുപാട് പേർക്ക് ഒരുപാട് വ്യക്തിത്വങ്ങളോട് ഇത്രയും നേരം ശ്രമിച്ച അതുപോലെ മാധ്യമ രംഗത്തുള്ള എല്ലാവരും കൂടെ വന്നിരുന്നു. ഇപ്പം എല്ലാവരും പോയി കുഴപ്പമില്ല, എല്ലാവരോടും നിങ്ങളുടെ ഓരോ വ്യക്തിത്വങ്ങളോടും ഇതിൽ കുടുംബക്കാരായാലും അതുപോലെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മെയിനായിട്ട് എഫേർട്ട് എടുത്ത അഡ്വക്കേറ്റ് അഷിക് ഭായിനോടും യാസർ ഭായിനോടും നാസർ ഭായിനോടും കോൾ ഭായിനോടും പ്രിൻസിപ്പായ എല്ലാവരോടും ഇതിൽ കൂടെ നിൽക്കാൻ പറ്റിയതും എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതുപോലെ ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും തരാനുള്ള ഒരൊറ്റ ഉപദേശമേ ഉള്ളൂ, നിങ്ങൾ വീട്ടിലെത്തുന്നുള്ള കാര്യങ്ങൾക്ക് ആർക്കും ഉറപ്പില്ല, ഞാനായാലും നിങ്ങളായാലും. അതുകൊണ്ട് നല്ലത് ചെയ്തുകൊണ്ടിരിക്കുക, അത് മാത്രമേ എനിക്ക് തരാനുള്ള ഉപദേശമായിട്ടുള്ളൂ. കാരണം പൈസൻ്റെ പുറകെ ഓടണ്ട, ആരെ ഉപദ്രവിക്കാനുള്ള ഓടണ്ട. ഇനിയിപ്പോൾ ഉപദ്രവിച്ചാലും പൈസൻ്റെ പുറകെ ഓടിക്കാൻ ദുനിയാവ് തന്നെ എല്ലാം തിരിച്ച് കിട്ടുകയും ചെയ്യും. നല്ലത് ചെയ്തുകൊണ്ട് നല്ല മനസ്സോടുകൂടി ഒരുപാട് പേർക്ക് ഉപകാരം ചെയ്യുന്നവർ മുന്നോട്ട് പോയിക്കോളൂ, പഠിച്ചവരും കൂടെ ഉണ്ടാവും, ഒരുപാട് ജനങ്ങളുടെ ഹൃദയത്തിലും ഉണ്ടാവും. ഇത്രയും പറഞ്ഞുകൊണ്ട് കൂടുതൽ ഇനിയും വൈകിയ വേളയിൽ കൂടുതൽ നീട്ടാതെ എല്ലാവർക്കും എൻ്റെ പേരിലും എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പേരിൽ അതുപോലെ GCC ഫ്രാഞ്ചൈസ് സൗദ്യപതി എന്നുള്ള അനുശോചനം രേഖപ്പെടുത്തി വിഷയത്തിൽ ആൾക്കാരെ വിളിക്കാൻ പറ്റിയിട്ടില്ല, അതിൻ്റെ പേരിലും പ്രസിഡൻ്റ് എന്ന അതിൻ്റെ പേരിലും എല്ലാ പേരിലും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. വീണ്ടും നിത്യശാന്തിയും എന്തെങ്കിലും എൻ്റെ ഭാഗത്തു നിന്ന് രാമായിട്ടുണ്ട് എന്തെങ്കിലും പൊരുത്തപ്പെട്ടും തരണം എന്നുള്ളത്. കാരണം ഒരുപാട് ഞങ്ങൾ സുഹൃബന്ധങ്ങൾ തമാശയും ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യും. അദ്ദേഹത്തിന് പുഞ്ചിരി തൂകാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ നാളെ അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും കബറിൽ നിന്ന്. കാരണം ആത്മവിശ്വാസം എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്, ഒരൊറ്റ വാക്ക് ആത്മവിശ്വാസത്തിന്റെ പിന്നിൽ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. താങ്ക് യു. സാറൊക്കെ സാധാരണ നമ്മളെ ചിരിപ്പിച്ച് സംസാരിക്കുന്നവരാണ്, ഇന്നിപ്പോൾ നമ്മളെ ബേജാറാക്കിയിട്ടാണ് കൂടുതൽ. വലിയൊരു ചോദ്യചിഹ്നമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഗുരുസ്വാമി ബുക്ക അദ്ദേഹത്തിനെ ക്ഷണിക്കുകയാണ്.